മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ മറ്റു പല മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എന്ത് വ്യക്തതയാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ ഇപ്പോൾ നൽകുന്നത്? അതായത് ഇപ്പോൾ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയവുമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പൂർണ്ണമായിട്ടും അതെല്ലാം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇടതു മുന്നണിക്ക് ഉള്ള നേരത്തെ തന്നെയുള്ള ധാരണകൾ അനുസരിച്ചാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിൽ ഇനിയും മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ദില്ലിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രണ്ടര വർഷം പൂർത്തിയാകാനായിട്ട് ഇനിയും സമയമുണ്ട് എന്നും അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഈ മാസം 20-ന് നേരത്തെ തന്നെ തീരുമാനിച്ച യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലാണെങ്കിലും മറ്റ് അതായത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ യോഗത്തിലും ചർച്ചയാവുക എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഈ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ മന്ത്രിയാകാതിരിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ ഇവ പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഒരംഗം മാത്രമേ ഉള്ളെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നതൊക്കെയുള്ളത് മുൻധാരണയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ, അതായത് മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് തന്നെ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയവുമായിട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെ ഇപ്പോൾ ഇ പി ജയരാജൻ വ്യക്തമാക്കി. ശരി, ജിൽബിയാണ് ആ വിവരങ്ങൾ നൽകിയത്.